ഡ്യൂട്ടീസ്. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സുഹൃത്തിന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനായിട്ടാണ്. സുഹൃത്ത് ഒരാൾക്കല്ല, ഒന്നോ രണ്ടാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഫോണിൽ വിളിക്കും, എന്നിട്ട് പറ്റിക്കുക, അതാണ് ഞങ്ങള് കണ്ടിട്ടുള്ളത്. ഇവള് വിളിക്കും, ഇവള് വിളിച്ചിട്ട് സംസാരിക്കും അവളോട്. അപ്പം ഞാൻ എടുത്തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്ന. ഇല്ല, ചിലപ്പോ അവരെ വായിന്ന് തെറിയേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമുക്ക് വിളിച്ചു നോക്കാം. ഫസ്റ്റ് ടൈം ബിജോ ഏട്ടനെയാണ് വിളിക്കാൻ പോകുന്നത്. ബിജോ ഏട്ടെന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും, അത്യാവശ്യം ഫേമസ് ആയ ഒരാളാണ്. ബിജോ മാർലി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലൊക്കെ യൂട്യൂബറാണ്. മുടിയൻ വ്ളോഗ്സ് എന്നാണ് പേര്. കിട്ടിയില്ല പെട്ടെന്ന്. അപ്പൊ അതാണ് പേര്. അപ്പൊ ഒന്ന് ഫസ്റ്റ് മൂപ്പരെ വിളിച്ചോക്കാം. ഫസ്റ്റ് ബിജോ ഏട്ടനെ നമുക്ക് വിളിക്കാം. എടുത്താ എടുത്ത്, എടുത്തില്ലെങ്കിൽ എടുത്തില്ല. ഞാൻ അടുത്ത് ബിജോയുടെ വർക്കിലായിരിക്കും. ഞാൻ അടുത്ത് പ്രണവനെ വിളിക്കാം. അങ്ങനെ ചെയ്യാം. ബിജോട്ട് എടുക്കൂല വർക്കില, ഒന്നുകൂടി വിളിച്ചു നോക്കിട്ടാണ്. ഹലോ, തിരക്കിലാണോ? എന്താ അങ്ങനെ രണ്ടാളും കൂടി പറഞ്ഞു. രണ്ടാളും കൂടി ഇവിടെ ഒന്ന് തല്ലേ. ആദ്യം ഒരാളെ പറ്റിക്ക, എന്നിട്ട് മതി അടുത്താള്. പ്രണവ്, നമ്മുടെ പ്രണവിന്റെ യൂട്യൂബ് ചാനലുണ്ട്, പ്രണവ് അഡിക്സ് എന്നാണ് യൂട്യൂബ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അപ്പോ നമ്മുടെ സുഹൃത്താണ്, നമ്മൾ ഇന്റിമേറ്റ് ഒരു അനിയനാണ്. വിളിക്കാം. ശരി, കിട്ടുന്നില്ല. ഇത് എന്താ ഇവിടെ എന്റെ ഫോൺ എടുക്ക്, എവിടേക്കോ ആക്കി വെച്ചിട്ട്. ഇതാ പ്രണവ്, നീ പ്രണവേട്ടൻ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും ശശി പി പി. ശശി പി പി എടുക്കൂലേ. എന്റെ ഫേസ് കാണുന്ന മൊത്തം ചില്ലൊട്ടേ കാണും. അയ്യോ, പിന്നെയും വഷളായല്ലോ. വിളിക്ക്. കോൾ എടുക്കണേ. ഇത് പിടിക്ക് ഫോണ്. ഹലോ, ഏട്ടാ, ഞാൻ അത്യാവശ്യമായിട്ട് കാര്യം പറയാൻ വിളിച്ചതാ. ഞാൻ വിളിച്ച കാര്യം ഇനി ഏട്ടനോട് പറയണ്ട. ഞാൻ അന്ന് നിങ്ങളടുത്ത് വെറുതെ ഇങ്ങനെ കച്ചറൊക്കെ ഉണ്ടാക്കിയില്ലേനിയോ? ഏതോ ഒരു ഗേളിനെ വിളിക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ, ഞാൻ ഉണ്ടാക്കി, ഓർമ്മയില്ല? ഹലോ, ഏട്ടാ, ഇന്നലെ തൊട്ടിട്ട് കുറച്ചു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്ന ഏട്ടാ ഇങ്ങനെ ഒരു ഗേളിനെ ഫോണ് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് ആരാന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഏട്ടനെ അറിയില്ല. അറിയൂലാ.
പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ആരാന്ന് ചോദിക്കുമ്പോ പറയുന്നത് പ്രണവാണ്, പ്രണവ് അന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് സൗണ്ട് മാറ്റി സംസാരിക്കാൻ നോക്കിയാ പറഞ്ഞേ. അല്ലല്ല, സൗണ്ട് മാറ്റി വിളിച്ചാലും ഏട്ടൻ അത്ര കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഗേളിന്റെ സൗണ്ട് ഒന്നും വരില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. അതൊന്നല്ല, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, ആരും എങ്ങനെ വിളിക്കുന്നതെന്ന് ഏട്ടൻ അറിയോ? എന്റെ അടുത്ത് പറഞ്ഞത് പ്രണവാണ്, പ്രണവ് ഏതൊരു കുട്ടീനെ കോൺഫറൻസ് ഇട്ട് നോക്കിയാ. പ്രണവിന്റെ സെറ്റപ്പ് ഏതൊക്കെയോ നോക്കിയാ പറഞ്ഞത്. പ്രണവേട്ടന് തൃശ്ശൂര് ഒന്നുണ്ട്, പാലക്കാട് വേറെ ലൈൻ ഉണ്ട്, അതേപോലെ അവിടെ വേറെ ഏതൊക്കെയോ സ്ഥലം പറഞ്ഞു, അവിടെയൊക്കെ ഓരോരോ ഗേൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് അല്ല ഏട്ട ഇങ്ങനെ ലവേഴ്സിനെ പോലെ കൊണ്ടടക്കുന്ന, അപ്പൊ അതിനെ എതിനെയോ പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഓരോരോ ജില്ലയിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അതേപോലെ ലവേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പൊ ഓരോരുത്തരെ അങ്ങനെ ഒഴിവാക്കുക. ഓക്കെ ഓക്കെ, പക്ഷെ ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ ഏട്ടൻ ഇങ്ങനെ ഒരു ഏതോ ഒരു ഗേളിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അപ്പൊ പ്രണയേട്ടൻ കൊടുത്ത നമ്പറാന്നൊക്കെയാ പറയുന്നത്. മറ്റോള് ഏത് മറ്റോള്? അത് എന്റെ ഗേൾ ഫ്രണ്ടാ. അപ്പൊ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഉടായ്പ കൊണ്ട് നടക്കല്ലോ. ഞാൻ ഒന്നെങ്കിൽ ഞാൻ പറയുന്നേക്ക്, ഞാൻ ഒന്നെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് കേസ് കൊടുക്കും. എനിക്ക് മടുത്തു. പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞത് പ്രണവേട്ടൻ കൊടുത്ത നമ്പറാന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ എന്തായിട്ട് ചെയ്യാം? നിങ്ങളിപ്പോ എവിടെയോ ട്രിപ്പ് പോവണ്ട്, പിന്നെ അതും പറഞ്ഞു നിങ്ങൾ എവിടെയോ ട്രിപ്പ് പോവണ്ട് എന്നിട്ട് ഓളെ കാണാൻ പോവാന്നൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പൊ ഓളെ കാണാൻ വേണ്ടിട്ടല്ലേ പോണത്? ആയിക്കോട്ടെ, അപ്പൊ കോട്ടയത്താണോ ആ പെണ്ണുള്ള? ഞാൻ ആരടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചത്ത് കഴിഞ്ഞാൽ ഞാൻ എഴുതി വെക്കുന്ന പേപ്പറിൽ ഏട്ടന്റെ ഏട്ടനാണല്ലോ ഓരോ പെൺകുട്ടികളെ നമ്പർ കൊടുക്കുന്നത്. ഓരോ പെൺകുട്ടികളെ നമ്പർ കൊടുക്കേണ്ട ആവശ്യം? എന്തിനാ കോൺഫറൻസ് ഇട്ട് സംസാരിക്കേണ്ട ആവശ്യം? പിന്നെ അവര് ഇൻസ്റ്റയില് പരിചയപ്പെട്ട് ഇൻസ്റ്റയിൽ നിന്ന് നമ്പർ ഒക്കെ മേടിച്ചത് ഏട്ടൻ കാരണല്ലത്? എന്ത് ബെസ്റ്റ് ആയിട്ടുണ്ട്? ആ ഒക്കെ ഏട്ടന്റെ നെഞ്ചത്തോട്ട് തന്നെയാ. ഏട്ടനല്ലേ നമ്പർ കൊടുക്കാൻ? ഏട്ടന്റെ നമ്പർ കൊടുത്തിട്ടില്ല. ഇന്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞു പ്രണവേട്ടനാണ് നമ്പർ എന്ന്. ഈ പോയിട്ട് പ്രണവിനോട് ചോദിച്ചു നോക്കുന്നത്. അതാണ് ഞാൻ പ്രണവിനെ വിളിച്ചത്. അവിടെ നിക്ക, ഏട്ടപ്പ വിളിക്കില്ല. ഏട്ടപ്പ വിളിച്ചാല് ഷീബിനേട്ടൻ വന്നിട്ട് ഇനിയും തല്ലി കൊല്ലും. ഇതെങ്ങനെ അറിഞ്ഞ? ദൈവം വന്നിട്ട് എന്തോ ഒരു ഇത് തന്നെന്ന് പറയോ? ചേച്ചി ഞാൻ ഇങ്ങനെ എടുത്തുവിടും ഓരോ കേസുകൾ സംസാരിക്കുമ്പോ. അപ്പൊ എന്തൊക്കെയോ കേസ് ഉണ്ട് അല്ലേ ഗേൾസിനെ പറ്റിട്ട്? എന്ത് കാര്യം ചോദിക്കുമ്പോ അതൊന്നും ഇങ്ങനെ വഴുതി മാറി പോകുന്നത് എന്ത് കഷ്ടാന്നാണ്? പിന്നെ ബന്ധല്ല, നിങ്ങള് വലിയ ഏട്ടനും അനിയനും ഒക്കെ ആണല്ലോ. സ്റ്റാറ്റസും മറ്റേതൊക്കെ മറിച്ചതൊക്കെ കണ്ടാല് നിങ്ങളെ തന്നെ എല്ലാരും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊക്കെയാന്നാ സ്റ്റാറ്റസ്? ഓരോ ഗേൾസിന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ടല്ലോ ലവ് യു ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ആരും കാണാതെയാണ്? എപ്പോഴും ഞാൻ കാണും ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ വിഷയം മൈൻ ബേബി ലവ് യു ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ ഏട്ടനോട് ചോദിക്കുമ്പോ ഏട്ടൻ പറയണത് ഇതൊന്നല്ലല്ലോ ഏട്ടൻ പറയണത്. ആര് പറയണത് എന്നോ പ്രണവേട്ടൻ? ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഞാൻ സത്യം പറയാം, ഞാൻ ചാവ് വെച്ചാലും ഞാൻ എഴുതി വെക്കും, എല്ലാവരുടെ പേരും എഴുതി വെക്കും. എനിക്ക് മടുത്തു. കാരണം ഇവിടെ കുത്തിരുന്നിട്ട് ചെറിയൊരു പ്രാങ്കനെ നോക്കി
അഞ്ഞിജി പറയും അടക്ക് മനസ്സിലായി നോക്കല്ലേ. സ്പീക്കറാ നിർത്തി നിർത്തി. അപ്പൊ ഗായ്സ് കേട്ടോ, ഏതൊരു ആപത്ത് ഘട്ടത്തിലും പ്രണവിനെ സേഫ് ചെയ്തിട്ടുള്ളൂ, ഓനെ ഒറ്റ കൊടുക്കാൻ നോക്കിയില്ല, സേഫ് ചെയ്തിട്ടുള്ളൂ. അതാണ് അതാണ് സ്നേഹബന്ധം, എല്ലാരും മനസ്സിലാക്കി. അതാണ് എനിക്ക് അതല്ല, എനിക്ക് കുറച്ച് സത്യങ്ങൾ പറയണ്ട, ഇനി എന്തായാലും പറയാൻ കുറച്ച് സത്യങ്ങൾ പറയണ്ട്. ഞാൻ ബിജുവായേട്ടനെ വിളിക്കുന്നുണ്ട്, ബിജുവായേട്ടനോട് ഇങ്ങനെ പറയും പ്രണവേട്ട കൂട്ടി നിൽക്കണെന്നൊക്കെ. എന്നിട്ട് ബിജുവായിട്ട് ഏട്ടനെ വിളിക്കുമ്പോ അതേപോലെ സംസാരിക്കണം കേട്ടോ, ഉണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ബിജുവായിട്ട് റാങ്ക് ആക്കാം, ശരി, കുറച്ചായിട്ട് വിളിക്കാം. ഓക്കെ, കുറച്ചായിട്ട് വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ബിജോ ചേട്ടനെ വിളിക്കാൻ പോവുകയാണ്. ഈ ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയാണ് ബിജോ മാർലി എന്നാണ് അറിയപ്പെടുന്നത് ആള്. വിളിച്ചു നോക്കാം. ഹലോ, ഫ്രീ ആയോ? ഏട്ടാ, ഞാൻ ഇന്നലെ ഫോൺ എടുക്കാൻ, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ് ടെൻഷൻ കാരണം ഫോണൊന്നും ഇപ്പൊ യൂസ് ആക്കില്ല. അതൊന്നല്ല ഏട്ടാ, ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ഒരു സത്യം തെളിയിച്ചു തരാനാ പ്രണവേട്ടനെ കൊണ്ട്. ഞാൻ കാര്യായിട്ടാ പറയണേ, എന്റെ ഏട്ടനും പ്രണവേട്ടനും തമ്മിൽ ഇപ്പൊ ഭയങ്കര എന്തൊക്കെയോ സീക്രറ്റ്സ് ആണ്. എനിക്കറിയില്ല, ഇതൊക്കെയോ പെണ്ണുങ്ങളെ കാണാൻ ഇവര് രണ്ടാളും പാടെ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചാ ഇന്റെ അടുത്ത് ചൂടാകും. എന്തൊക്കെയോ കളിയാണ്, ഇനിയിപ്പൊ ഇവര് എവിടേക്കോ ട്രിപ്പ് പോണ്ടെന്നൊക്കെ പറഞ്ഞേക്കണ. ഓളെ കണ്ണ മറ്റോളെ കണ്ണത് ഞാൻ ഒളിച്ചെന്ന് കേട്ടതാണ് ഇവള് ഇവര് ഫോണിൽ സംസാരിക്കണത്. എന്താ, നീ അവനും നിന്റെ കെട്ടിയവനും അവനും കൂടെ ട്രിപ്പ് പോവാണെങ്കിൽ ട്രിപ്പ് പോടി. ഓ, തമാശ ഒന്ന് വിടി കേട്ടോ, മനുഷ്യ ലൈഫ് വെച്ച് കളിക്കുമ്പോ അതില് കിടങ്ങുണ്ടാവില്ലേ. വേണ്ട വേണ്ട, വിളിച്ച് ചോദിക്കല്ല, എനിക്ക് ചീത്തേക്കോ ബിജേട്ടനോട് പറഞ്ഞു പറഞ്ഞിട്ട്. എന്താ അറിയോ സംഭവം, പ്രണവേട്ടനെ ഏതൊക്കെയോ പെൺകുട്ടികളെ വിളിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേട്ടന്. ചെയ്തോണ്ടല്ലേ ഞാൻ പറയുന്നേ, ചെയ്യൂലെന്ന് ഇനി എന്റെ വിശ്വാസം. പക്ഷെ അതൊക്കെ തെറ്റിച്ചു, അതൊക്കെ തെറ്റിച്ചു. അറിയില്ല അതെന്താ അങ്ങനെയെന്ന്. പ്രണവേട്ടൻ ഇപ്പൊ ഭയങ്കര കളി കൂടുതലാ. പ്രണവ് അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. ഞാൻ അത്ര അമ്മാതിരി കമ്പനി ഉള്ള, അതായത് ഷിബിന്റെ അടുത്തും പ്രണവിന്റെ അടുത്തും ഒരുപോലെ, എന്റെ അടുത്ത് ഇതുവരെ രണ്ടുപേരും ഇതുപോലത്തെ ഒരു പരിപാടിക്കും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാ, ഏട്ടന് കുറച്ച് 10-30 ഏജ് ഉണ്ടല്ലോ. ആ, എന്ന് വെച്ചോണ്ട് ഞങ്ങള് ഞാനങ്ങനെ ഏജ്, എടി എനിക്ക് 10 വയസ്സ് കുറവാ ഇപ്പോഴും. അങ്ങനെ പറയരുത് ഏട്ടന്, 10-30 ഒക്കെ വയസ്സുള്ളതുകൊണ്ട് ആ റെസ്പെക്ട് വെച്ചിട്ടേ അവര് പെരുമാറത്തുള്ളൂ. ഏട്ടനോട് പരിധി വിട്ട് പറയത്തില്ല ഒന്നും. ഏട്ടാ, ഞാൻ ഇപ്പൊ എന്തായാലും പ്രണവേട്ടനെ അതല്ലല്ലോ ഇവര് പറയണ്ടല്ലോ, എന്നിട്ട് ബിജോട്ടനോട് ബിജോയേട്ടനോടൊക്കെ ഇതാക്കാന്നൊക്കെ പറയണ്ട്. ബിജോയേട്ടനോട് വിളിച്ചിട്ട് വേറെ ഏതോ ബിജോയേട്ടന്റെ വേറെ ലൈനില്ല, ഇനി അതിനെ മുമ്പക്ക് ഇതാക്കണം. എന്നിട്ട് എന്താണ് ഇവരെ ഇതില് കൊറേ ഗേൾസ് ഉണ്ടല്ലോ. അതില്ല, അപ്പൊ ബിജോട്ടൻ ഒരു പെണ്ണ് തേച്ചില്ല ഇനിയോ. എന്നെ തേച്ചത്? ആ, അതിനിപ്പോ എന്നാ, ആ ആ പെണ്ണിനെ ഇവർക്ക് കമ്പനി ആവണം. എന്നിട്ട് എന്താണ് ബിജോയിട്ടന് ആ പെണ്ണ് പണി കൊടുത്തല്ലോ, അപ്പൊ അതേപോലെ ആ പെണ്ണിന് ഇട്ട് പണി കൊടുക്കണം എന്നൊക്കെ ഇവര് പ്ലാൻ ഇടുന്നത്. നല്ല കാര്യാണ്, പക്ഷെ ഇവരുണ്ടല്ലോ ആ പെണ്ണിന് എന്തൊക്കെ പറയണത്, ഇടയ്ക്ക് അറിയണേ പറയേ.
എന്തൊക്കെയോ ഇവര് പറയണത്. ബിജോയേട്ടന്റെ വേറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും ഗേൾസിന്റെ, അപ്പം അതൊക്കെ മേടിക്കാൻ ഇമ്പക്ക് കൊറേ പെൺകുട്ടികളെ എന്നിട്ട് ഇമ്പക്ക് എന്തെങ്കിലും ഒക്കെ പറ്റിക്കാ പെൺകുട്ടികളെ എന്നൊക്കെ പറയണത്. ഞാൻ ഇതുവരെ ഒരു പെണ്ണിന്റെ നമ്പർ ചോദിച്ച് മേടിച്ചിട്ടില്ല. ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നവരടുത്ത് വരെ ഞാനിപ്പോ ഓടിക്ക പെണ്ണുങ്ങളെ പെണ്ണാണോ അവള് വേണ്ട എന്ന് പറഞ്ഞ സിംഗിൾ പ്രസംഗം എന്ന് പറഞ്ഞ നടക്കുന്ന എന്റെ അവൻ നമ്പർ വെക്കാനോ. ആകെ ഉള്ളത് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ നമ്പരും പിന്നെ എന്റെ പെങ്ങന്മാരുടെ നമ്പരും എന്റെ ചേച്ചിമാരുടെ നമ്പരും മാത്രമേ എന്റെ ഉള്ളൂ. അത് മാത്രല്ല ഏട്ടാ, പ്രണവേട്ടനും ഏട്ടനും ഇപ്പൊ എന്തൊക്കെയോ എന്നെ റൂമിന്ന് പുറത്താക്കിയിട്ട് വേറെ ഏതൊക്കെയോ ഗേൾസിനെ വിളിച്ചിട്ട് ഓരോന്ന് സംസാരിക്കാൻ ഞാൻ ഒക്കെ എന്നിട്ട് ഒളിച്ചു നിൽക്കുന്നു. നീ പ്രണവിന് വരാൻ വേറെ ആരുടെയും പേര് പറഞ്ഞ ഞാൻ വിശ്വസിക്കും. പ്രണവ് അങ്ങനെ ഉള്ള ഒരുത്തനൊന്നും അല്ല, പോയടി അവിടുന്ന്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഒന്ന് പറഞ്ഞുതരുവോ? നീ എന്താ ചെയ്യാന? പ്രണവ് എന്തായാലും ഇങ്ങനെ ചെയ്യില്ല, നിന്നെ ഇറക്കിക്കൊണ്ടു വന്ന ശിബിനും അങ്ങനെ എന്തായാലും ചെയ്യില്ല. അതൊക്കെ എനിക്ക് എനിക്ക് സംശയം, നിന്നെ നീങ്ങാനും അവരെ ഇട്ടിട്ട് പോയെങ്കിലേ ഉള്ളൂ. നീങ്ങാനും എടുത്തു പോയെങ്കിലേ ഉള്ളൂ. അവൻ എന്തായാലും നിന്നെ എടുത്തു പോകത്തൂല്ല, നിന്നെ ചതിക്കത്തുമില്ല. അങ്ങനെ പറയില്ല. അപ്പൊ എന്നെ പറ്റിട്ട് എന്താ അഭിപ്രായം? നീ നല്ല പെങ്ങള്, എന്റെ പെങ്ങളല്ലേ നീ ഭ്രാന്തി. അപ്പൊ ഏട്ടനെ പറ്റിട്ട് എന്താ അഭിപ്രായം? ഏട്ടൻ അവൻ എന്റെ സഹോദരൻ. അതെന്താ സഹോദരനൊരു ഇത്? അതെന്നാ സഹോദരൻ എന്ന് പറയുമ്പോ സഹോദരൻ പെങ്ങൾ മൂന്ന് വാക്കിയുള്ളു. സഹോദരൻ അഞ്ചു വാക്കുണ്ടത്. അപ്പൊ നീട്ടി നീണ്ടു പോകൂലേ, പോയാലേ അവിടെ. ഏട്ടനൊന്നു പ്രണവേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ കോൺഫറൻസ് ഇട്ടരാ, അപ്പൊ പറയാൻ പറ്റൂ. ഒന്നുമില്ല, ഞാൻ എന്താ ആകെ പെട്ട അവസ്ഥയില അത്ര തന്നെ. ഇവിടെ ഏട്ടൻ എന്തൊക്കെയോ ചുറ്റിക്കാളി ഉണ്ട്, അത് എന്താന്നറിയോ? അതൊന്നല്ല, ഏതൊരു ദിവസം ഏതൊരു ഗേളിനെ വിളിച്ച അപ്പൊ പറഞ്ഞു ബിജോയേട്ടന്റെ ഫാനാണ് ആ പെണ്ണ്. ആ പെണ്ണിന് ബിജോയേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നമ്പർ മേടിച്ചതാണ്, വിളിച്ചതാന്നൊക്കെയാ പറഞ്ഞേ. ആര്? അപ്പൊ ആ പെണ്ണെ ഇനി എന്നാലും ഇപ്പൊ ഇത്രയും നേരം അല്ല അല്ല ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ട് നായില്ലേ? ബ്ലോക്ക് ചെയ്യേ. എന്നാ ഏട്ടൻ വിട്ട്, ഏട്ടൻ കാരണം ഇപ്പോ കുടുങ്ങിയത് ഞാനാ. പിന്നെ നീ ഒന്നും പേടിക്കണ്ട, എന്റെ അടുത്ത് എന്റെ പെങ്ങളുണ്ട് ഒരുത്തി അലീന, അവള് വക്കീല, നമുക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാടി. നീ പേടിക്കണ്ടേ വിജയേട്ടാ, നൈസായിട്ട് ഒരു പ്രാങ്കര നോക്കിയ പക്ഷെ ഞങ്ങളെ പ്രാങ്കാക്കി നിങ്ങള്. നൈസായിട്ട് നിങ്ങൾക്ക് ഒരു പ്രാങ്ക് തരാൻ നോക്കിയ പക്ഷെ തിരിച്ച് ഞങ്ങൾക്ക് ഒരു നല്ലൊരു പണിയാ നിങ്ങള്. പ്രണവിന് ഇപ്പം പ്രാങ്ക് ചെയ്തിട്ടുള്ളൂ, പ്രണവിന് പ്രാങ്ക് ചെയ്ത് ഇപ്പൊ വന്നിട്ടുള്ളൂ. അവളിഞ്ഞില്ലേ ബിജോയേട്ടനെ പ്രാങ്ക് ആക്കാൻ നിന്നിട്ട് ഞങ്ങള് കോൺഫറൻസ് ഇട്ട് വിളിക്കാൻ ഒക്കെ പ്ലാൻ ചെയ്തത്, എന്നിട്ട് കാത്തിരിക്കുമ്പോ വിളിക്കു വിചാരിച്ചിട്ട്. അപ്പൊ അടുത്ത പ്രാങ്കിലൂടെ വീണ്ടും കാണാം. അതുവരെ ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. കൂട്ടത്തിൽ എന്റെ മുടിയൻ സ്വാഗ് എന്ന് പറയുന്ന എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാ. പോടാ ഹലോ അയാൻ ചേട്ടൻ, തൂറാൻ പോയിരിക്കാം. ഹലോ ഹലോ ചേട്ടൻ ഇവിടെ ഇല്ല, വിളിക്കാൻ പോയിക്കാ ഇപ്പൊ. ഏട്ടാ അയനേട്ടനല്ലേ? എന്താണോ? ഞാന് ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. എന്താടോ നന്നാവാത്തെ? ബുദ്ധിമുട്ടാവോ? എന്താണ് ബുദ്ധിമുട്ടാവോ പറ? ആരും കിട്ടിയത് ബുദ്ധിമുട്ടാണോ ഇല്ലയോ തീരുമാനിക്കാറ്? അങ്ങനെയാണല്ലേ. അങ്ങനെയല്ലേ ഏട്ടാ? അതല്ല, നിങ്ങൾ ഇപ്പോഴും രാത്രി വിളിക്കാറുണ്ടോ? ആരെ? സനൂപ് ഏട്ടനും ഏട്ടനും ഇന്റേട്ടനും കൂടെ.
ഏട്ടനും കൂടെ ഇല്ല. ശിബി കൊറേ ദിവസമല്ല കളിക്കാൻ വരാത്തെ. അതെന്താ അമ്മോ തിരക്കാന്ന് പറയും. അപ്പൊ ഇന്നലെ എന്നും കോളാണല്ലോ ഇവിടുന്ന്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറയും നിങ്ങളെ വിളിക്കാണ്, നായനേട്ടനെയും സനുബേട്ടനെയും വിളിക്കാണ്, ഫ്രീ ഫയർ കളിക്കാനാണ്, അതിനെ പറ്റി പറയാന്നൊക്കെയാണല്ലോ പറയാ. അതാരിയപ്പൊ എന്നും ഇങ്ങനെ വിളിക്കണത്? ഇന്നലെയോ? ആ ഇന്നലെ എന്നുണ്ടത്. ഇന്നലെ വന്നില്ലല്ലോ. ഞാൻ നിങ്ങളാന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് ആക്കാറില്ല, പക്ഷെ എന്നും ഇങ്ങനെ ആയി എന്താ ചെയ്യത്. ഇന്നലെ ഞാൻ എന്നിട്ട് ഫോണിൽ ഒരു ഗേളിന്റെ സൗണ്ട് ചോദിച്ചപ്പോ എന്താ പറയുന്നത്, നിങ്ങളെ വിളിക്കാന്നാ പറയുന്നത്. അതാ ഞാൻ ഡയറക്റ്റ് ഏട്ടനെ വിളിച്ചത്, പിന്നെ പറയും ചെയ്ത അത് അയാൻ ഗേളിന്റെ സൗണ്ട് കേട്ടത് അയാൻ കോൺഫറൻസ് ഇട്ടതാണ് മായനെന്ന്. അപ്പൊ എന്താ ചെയ്യ? അല്ലല്ല വിളിക്കല്ല, കട്ടാക്കല്ലേ. എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യൂലല്ലോ. എനിക്ക് സനുബേട്ടനോട് സനുബേട്ടനോട് ഒന്ന് സംസാരിച്ചാന്നുണ്ട്. എന്നാ ഏട്ടൻ ഒന്ന് കോൺഫറൻസ് ഇടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഒന്ന് പറഞ്ഞോണ്ടാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ പറ്റിച്ച ഏട്ടനും കൂട്ടുന്നിട്ട് എന്നെയാ. നിങ്ങൾക്ക് ഒരു ഗോവ ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ, എന്താ ഈ ഗോവയിലുള്ളത്? അല്ലല്ലോ, ഇവിടുന്ന് വേറെ പലതും ഞാൻ പറയണത് കേക്കലുണ്ടല്ലോ. അതൊക്കെ അവിടെ കേട്ട്, അതൊന്നല്ലല്ലോ ഇവിടുന്ന് ഇപ്പൊ സംസാരിക്കണത്. എന്തൊക്കെയോ ആണ് ഇന്നലൊക്കെ ഫോണില് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് അത് അയ മായനെ കോൺഫറൻസ് ഇട്ടാ. എല്ലാം കൂടി തിരിഞ്ഞ് ടാക്സി പിടിച്ച് എന്റെ അടുത്തേക്കാണ് വരണേ. ലാസ്റ്റ് വിളിച്ചത് നമ്മള് അതാ നീ ഉണ്ടാവാൻ വേണ്ടിയില്ലേ, പണിയിൽ പോയില്ലേ. അതില് പിന്നെ ഇന്നലെ എപ്പോഴും വിളിച്ചു ഞാൻ, പിന്നെ ഇന്നലെ എപ്പോഴും മിനിഞ്ഞാൾ കളിക്കാൻ വിളിച്ചോ വന്നില്ല. രണ്ടു ദിവസം നമ്മള് മാത്രമേ കളിക്കാനാണ് അവര് എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോവുകയാണ് ഫോണും കൊണ്ടിട്ട്, എന്നിട്ട് ആരോടോ സംസാരിച്ചിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചത് അയനേട്ടനോടാന്നാ. അപ്പൊ ഞാൻ എന്താ ചെയ്യട്ടാ, അതൊന്ന് പറഞ്ഞോണ്ടാ. ഞാൻ സത്യം പറയാം, ഞാൻ കേസ് കൊടുക്കും. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഞാൻ കേസ് കൊടുക്കും. അതെങ്കിൽ മടുത്ത്, കാരണം സീരിയസ് ആയിട്ടാണ്. എത്ര നായറിയോ അങ്ങനെ സനുബേട്ടനെ വിളിക്കാനാന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിന് പോലീസ് ആക്കിക്കോട്ടെ. ഞാൻ കൊടുക്കാച്ചാല് ഇങ്ങനെയാവും കംപ്ലൈന്റ് കൊടുക്ക. ഹലോ ഹലോ ഹലോ, ഞാൻ കൊടുക്കാച്ചാ ഇങ്ങനെയാവും കംപ്ലൈന്റ് കൊടുക്ക. ഏട്ടനെ എന്താ പറയാ, ഇങ്ങനെ ഒരാളെ രണ്ടുപേരെ വിളിക്കാന്ന് പറയും, എന്നിട്ട് നിങ്ങളുടെ പേരും കൊടുക്കും ഞാൻ കംപ്ലൈന്റില്. അതെങ്ങനെ മനസ്സിലായി? ഇത്ര സമയം ഞാൻ മിണ്ടാതെ എനിക്ക് നിനക്ക് ദേഷ്യം വരും. ഞാൻ പണി പോസ്റ്റിനോളിന്റെ ഫോണിലുണ്ട്, പെണ്ണു നാടൻ കളിക്കാണ്. അപ്പൊ സംഭവം ഫസ്റ്റ് ഒന്നും വിശ്വസിച്ചില്ലേ നീ? ഞാൻ വിളിച്ച അല്ല, രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ടല്ലോടാ നീ. അപ്പൊ ഇവള് ഇങ്ങനെ അങ്ങനെ ഓൻ പറഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടി എന്താ സംഭവം ഞാനും ചിന്തിക്കണേ. ലാസ്റ്റിലേക്ക് പിന്നെ കത്തി എന്താന്നറിയോ എനിക്ക് മനസ്സിലായി. എങ്ങനെന്താ മനസ്സിലായി എനിക്ക്? ഇല്ല, അഗ്രിമ വിളിച്ച് ഞാൻ തൂറാൻ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ നിന്നെയാ വിളിച്ചത്. അപ്പൊ നിന്റെ ഫോൺ ഓഫ്. ആ വീഡിയോ അപ്പൊ തന്നെ ഞാൻ ചിന്തിച്ചാ മതിയായിരുന്നു. ആ പോസ്റ്റ് അതയക്കോ അതെങ്ങനത്തെ. ഒരു പണിയില്ലാതെ നീയും നിന്റെ ഓളും കൂടി ഇങ്ങനെ മനുഷ്യന്മാര് വേർപ്പ് നീരാക്കി പണിയെടുക്കണവരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി. റെക്കോർഡാക്കാൻ പോണോളിരുന്നു വെറുതെ. ഒരാളും പോലീസ് പറഞ്ഞപ്പോ നമുക്ക് പിടിച്ചല്ലേ.
അല്ല അപ്പോഴാ എനിക്ക് കത്തിയ ഇത് ഈ പ്രാങ്ക് ആക്കുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഓക്കെ എന്നാല് എടാ, പണിയില്ല പണിയില്ലടാ, വീട്ടിലാ, ഇന്ന് പോയില്ല, ഡ്യൂട്ടിക്ക് പോയില്ല. എന്താ ഇന്നൊന്നുമില്ല, വെറുതെ മടി. എടാ ഫ്രിഡ്ജ് കംപ്ലൈന്റ് നല്ല ബില്ല്, 7000 രൂപ ഇല്ലടാ എന്റെ വീട്ടിലോ. ഞാനേ ബാക്കിയുള്ളവരെ വിളിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്താ കേട്ടോ, ഞാൻ വിളിക്കാന്നെ. ആര് ചെയ്യാൻ അക്കണ്ട്, ജാരോടും പറയാൻ നിക്കണ്ട കേട്ടോ. അപ്പോ എന്താ പറയാ, അയാന് വിശ്വസിച്ച് ഫസ്റ്റ് വിശ്വസിച്ച് ഇവള് കേസ് കൊടുക്കുന്നു പറഞ്ഞതിലാണ് അയാന് വിശ്വസിച്ച്. അത് വരെ അപ്പോളവന് മനസ്സിലായത്, അയാന് മനസ്സിലായത് എന്തോ ഒരു ഉടായ്പാണല്ലോന്ന്. പക്ഷെ അതിന് മുന്നേ വരെ അവന് മനസ്സിലായിട്ടൊന്നുമില്ല, ഒരു ഇതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏകദേശം ആ അയാനെ വിളിച്ച പ്രാങ്ക് നമ്മുടെ ഏറ്റിട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചു, പക്ഷെ ആരും ഫോൺ എടുക്കാൻ എടുത്തില്ല. എന്തോ പണിയിലും തിരക്കിലായിരിക്കാം തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അവർ ഫോൺ എടുക്കാത്തത്. അയ്യോ വെള്ളത്തിനായിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പം മൂന്ന് പേരെ പ്രാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ബിജുവേട്ടൻ, പ്രണവ്, അതേപോലെ അയാൻ. അവർക്ക് വേണ്ട രീതിയിൽ പ്രാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ആൾക്കാരെ ചിലരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവര്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് ഒരു പ്രാങ്ക് ആയി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? അല്ല, പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പൊ ബൈ.